ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ദോശയ്ക്കും ഇഡ്ഡലിക്കും കഴിക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചട്ടിനിയാണ് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇനി ആരെയും ദഹിപ്പിക്കില്ല. പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. കത്തിച്ച് പാൻ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുത് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിനെ കൂടി ഇട്ട് കൊടുക്കാം. വലുതാ വശയ്ക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ട് വന്നാൽ മതി, അത്രയും മതിയാവും. ഇനി അതിലേക്ക് രണ്ട് തക്കാളിക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിനെ കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഇതിനെ 2 മിനിറ്റ് വഴറ്റിയെടുക്കണം. നമ്മൾ ഇതിലേക്ക് 2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കണക്കാക്കി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം, കൂടി 3 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് വശക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് പട്ടാണിക്കടല, ചെറിയ കടലയാണ്, അതിനെ കൂടി ഇട്ട് കൊടുക്കാം. പട്ടാണിക്കടലയും ഇതെല്ലാം കൂടി ഒന്ന് വശക്കി എടുത്തതിന് ശേഷം ഇത് തണുക്കിടും. തണുത്തതിന് ശേഷം നമുക്ക് മിക്സി ജാറിലിട്ട് അടിച്ചെടുക്കാം. ഇത് അരച്ചെടുക്കുമ്പോൾ നല്ലത് അരയേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയൊരു തരിതരുപ്പോടെ അരച്ചെടുക്കണം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്, ഇനിയൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്കിനി താളിക്കാൻ വയ്ക്കാം. ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശകലം മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം, കരിഞ്ഞു പോവാതെ എടുക്കണം. ഇതിനെ ആയതിന് ശേഷം നമുക്ക് കറിയിലോട്ട് ഇതിനെടുത്ത് ഒഴിക്കാം. ഇതിനെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നല്ല ഒരു തട്ട് ദോശയും തക്കാളി ചമ്മന്തിയും, സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ.